ഹായ് എവ്രിവൺ. അപ്പോൾ ഒരുവിധം എല്ലാവരും കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഫംഗ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ബട്ടൂര കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ബട്ടൂര കഴിച്ചിട്ടുണ്ടാവണം നിങ്ങളൊക്കെ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ബട്ടൂര എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിന് നമുക്ക് ആദ്യം ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുക്കണം. എന്നിട്ട് ഈ മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇടുക, പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഈസ്റ്റ് ഞാൻ ഡിറക്റ്റായിട്ട് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്, കാരണം അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ്. ഇനി ബോൾ ഈസ്റ്റ് ആണെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി 1/2 കപ്പ് തൈര് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ പൊടിയും തൈരും കൂടി നന്നായി മിക്സ് ചെയ്യുക. തൈരും പൊടിയും നന്നായി എല്ലായിടത്തും മിക്സ് ആയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1/2 കപ്പാണ്. 1/2 കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഈ പൊടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയണത് കാരണം പൊടിയിൽ വെള്ളം കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആകുമ്പോൾ നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പോലെ ആയാൽ ഓക്കെയാണ്. ഇനി അഥവാ വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കുഴയ്ക്കുക. ഇത് ഒന്ന് നന്നായി മിക്സായി വരുന്ന വരെ 2 മിനിറ്റൊക്കെ കുഴച്ചാൽ മതിയാവും. കൂടുതൽ കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് അതേപോലെ തന്നെ ഒട്ടിപ്പിടിക്കാത്ത മാവ് കിട്ടും. ഇനി ഈ മാവ് നമുക്ക് ഒരു 2-3 മണിക്കൂർ അടച്ച് വെച്ചിട്ട് റൈസ് ചെയ്യാൻ വയ്ക്കാം. ഇനി അഥവാ ആ ടൈമിനുള്ളിൽ മാവ് പൊങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും മാവ് ഡബിളാവും. അപ്പോൾ ഡബിളായി കഴിഞ്ഞാൽ മാവ് റെഡിയാണ്, പൊരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ നമുക്കിതിനി പരത്തിയെടുക്കണം. ഈ ഡബിളായിട്ടുള്ള മാവില്ലേ, അതിൽ നിന്ന് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കൂലേ, ആ സൈസുള്ള ബോളാക്കിയിട്ട് മാവ് എടുക്കുക. ഇനി ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുക്കുക. ആദ്യം ഒരു പലകമ്മിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ഈ ബോൾസ് വെച്ചിട്ട് ചപ്പാത്തിയുടെ സൈസ് അത്ര വലിയ സൈസ് വേണ്ട, അതിനെക്കാട്ടും കുറച്ച് സൈസിൽ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഈ സർക്കിൾ ഹാഫ് ആക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഷേപ്പിലാണ് ബട്ടൂര പൊരിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരിയുടെ പോലെ ചെറുതാക്കി ചെറിയ സർക്കിളാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ വലിയ പരത്തി വെച്ചേക്കുന്നത് 4 മുറിച്ചിട്ട് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യുക. ഷേപ്പൊക്കെ നിങ്ങളെ പ്രിഫറൻസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി പരത്തി വെച്ച ബട്ടൂര ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാനുള്ള എണ്ണ നമുക്ക് കടായിൽ കുഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടൂരല്ലേ, അത് നോർമലി ഫ്രൈ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ എടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം. വെളിച്ചെണ്ണ എടുത്താൽ ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കുക. എന്നിട്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ കിട്ടിട്ട് നമുക്ക് ഓരോ ബട്ടൂര പൊരിച്ചെടുക്കാം. ബട്ടൂര ഇട്ടെടുത്തതിന് ശേഷം കോരിയോണ്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പൊള്ളയ്ക്കും. അങ്ങനെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ മറ്റേ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓരോ സൈഡാവാൻ ഒരു 10-15 സെക്കൻഡ് മതിയാവും. അപ്പോൾ 2 സൈഡും ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബട്ടൂര ഉണ്ടാക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് വല്ല ബട്ടോ ചിക്കനോ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല, അതേപോലെ തന്നെ ചെന ബട്ടർ മസാല, ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഇനി വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുക, അതും നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണം. ഇനി പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിന് സൈഡ് ഡിഷായിട്ട് വെള്ളക്കടല കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി കറി ഉണ്ടാക്കാമെന്ന് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നവരെ ബൈ ഫ്രം ഓഫ് ബീറ്റ് കിച്ചൺ.